ഗ്രാമീണ ഭവനങ്ങളിൽ കുടിവെള്ളം നൽകുന്ന ജലജീവൻ മിഷൻ പദ്ധതിക്ക് കേരളത്തിൽ തുടക്കമായി. കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലംതല ഉദ്ഘാടനം വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ മന്ത്രി ഇ.ചന്ദ്രശേഖരൻ നിർവഹിച്ചു. രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും 2024 പ്രവർത്തനക്ഷമമായ ടാപ്പ് കണക്ഷനിലൂടെ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജലജീവൻ മിഷൻ. പദ്ധതിയുടെ 10% തുക ഗുണഭോക്തൃ വിഹിതമാണ്. സംസ്ഥാനത്തെ 50 ലക്ഷത്തോളം വീടുകളിലേക്ക് പദ്ധതിയിലൂടെ വെള്ളം എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളിലെ 283,522 വീടുകളിൽ 40,141 വീടുകൾക്ക് നിലവിൽ ശുദ്ധജല കണക്ഷൻ ലഭ്യമാണ്. ശേഷിക്കുന്ന 213,381 വീടുകളിലും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി 2024 തന്നെ ഗാർഹിക കണക്ഷൻ നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. മിഷന്റെ 1-ാം ഘട്ടത്തിൽ ജില്ലയിലെ 30 പഞ്ചായത്തുകൾക്കുള്ള പദ്ധതികൾക്കാണ് ജില്ലാ ശുചിത്വ മിഷന്റെ ശുപാർശയിൽ സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇതിൽ 27 പഞ്ചായത്തുകളിൽ കേരള വാട്ടർ അതോറിറ്റിയും 3 പഞ്ചായത്തുകളിൽ ജലനിധിയുമാണ് നിർവഹണ ഏജൻസി. വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്ന 27 പഞ്ചായത്തുകളിൽ 60,783 ടാപ്പ് കണക്ഷനുകൾ സ്ഥാപിക്കാൻ 215.27 കോടി രൂപയും ജലനിധി വഴി നടപ്പിലാക്കുന്ന 3 പഞ്ചായത്തുകളിൽ 8,308 ടാപ്പുകൾ സ്ഥാപിക്കാൻ 23.87 കോടി രൂപയുടെയും ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. ജലജീവൻ മിഷന്റെ കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലംതല പ്രവൃത്തി വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ഇ.ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നദികളുടെ എണ്ണം ഒക്കെ ധാരാളം സംസ്ഥാന ആകെയുള്ള നദികളുടെ എണ്ണം നോക്കിയാൽ അത് നവീൻ ഭാഗം തന്നെ ഏതിറങ്ങുന്ന മഴ അതിലൂടെയുള്ള വെള്ളം അത് അപ്പോഴേ കുത്തി ഒലിച്ചെന്ന് പോയി പുഴകളിൽ മതുവഴി ഇടയിൽ എത്തിച്ചേർന്ന് കുളിച്ചാൽ ആ ജലത്തെ സംഭരിക്കാൻ മാറ്റിയ വിതരണ സംവിധാനം ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗൗരി അധ്യക്ഷയായി. ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സൈനബ, അജാനൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം വി രാഘവൻ, കെ സതി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വാട്ടർ അതോറിറ്റി എ യു എസ് ഗോവിന്ദരാജ്, എസ് സി കെ വി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ സ്വാഗതവും കാസർഗോഡ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സുദീപ് നന്ദിയും പറഞ്ഞു. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ജലജീവൻ മിഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.